ഞാൻ സത്യത്തിൽ അങ്ങനെ ഒരു സബ്ജക്റ്റ് എൻ്റെ ഉണ്ട്. അത് ഞാൻ എൻ്റെ ഒരു ജർമ്മൻ യാത്ര, അതായത് ഞാൻ എൻ്റെ ഈ അസുഖം ഉണ്ടാകാനുള്ള കാരണം എൻ്റെ ആ ജർമ്മൻ യാത്രയാണ്. കാര്യം എനിക്ക് അവിടെ വെച്ചിട്ടാണ് ഈ ഇൻസെക്ട് ബൈറ്റ് ഉണ്ടായത്. പക്ഷെ അന്ന് ഞാനവിടെ താമസിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന അവിടുത്തെ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനിൽ നിന്നാണ് ആ കഥ ഉണ്ടായത്. അതിന്ന് ലോകത്തെവിടെയും ഇന്ത്യ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഉള്ള ഒരു 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 കാതലായ ഒരു വിഷയമാണ്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് ഞാനൊരു സബ്ജക്റ്റ് ഞാൻ ഉണ്ടാക്കിയിരുന്നു. അത് ഇംഗ്ലീഷിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, കാര്യം അങ്ങനൊരു ബാക്ക്ഗ്രൗണ്ടിലാണ് ആ സിനിമ ചെയ്യേണ്ടത്. അപ്പോൾ അതിനകത്ത് ഞാൻ കണ്ടിരുന്ന രണ്ട് ക്യാരക്ടേഴ്സിൽ നിന്ന് ഞാൻ ഒരു ക്യാരക്ടർ ഒരു ഇന്ത്യൻ ആവാം, പ്രത്യേകിച്ച് നമ്മുടെ മാഹി പോലൊരു സ്ഥലത്ത് നിന്ന് പുറത്തു പോയി താമസിച്ചിരിക്കുന്ന ഒരാളുടെ ഒരു ഒരു കഥയായിട്ടാണ് പിന്നെ നമ്മൾ അങ്ങനെ അതിനൊരു റെലവൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ ആലോചിച്ചപ്പോൾ അത് മമ്മൂട്ടി സാറുമായിട്ട് സംസാരിക്കാം. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ സ്റ്റോറി ലൈൻ അയച്ചു കൊടുത്തു. അങ്ങനെ ഒരു ആഗ്രഹം ഞാൻ അദ്ദേഹത്തിനോട് പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞാനത് അന്ന് ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്, ഞാനിങ്ങനെ മമ്മൂട്ടി എന്ന് പറയുന്ന അദ്ദേഹത്തിനെ വെച്ച് ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ ഒന്നുകിൽ അദ്ദേഹത്തിന് വളരെ ചലഞ്ചിങ് ആയിട്ടോ ഡിഫറെൻ്റ് ആയിട്ടോ എനിക്കെന്തെങ്കിലും ഒരു പുതിയതായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നൊരു സിനിമ ചെയ്യണമല്ലോ. സാറേ, അദ്ദേഹത്തെ പോലൊരു ആക്ടർ മലയാളത്തിലും അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ ചെയ്തിരിക്കുന്നതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് എന്തെങ്കിലും ഒന്നുമായി വേണമല്ലോ. ഇപ്പം ഞാനിനി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള മോഹൻലാലിനോട് ഞാനൊരു കഥ പറയുമ്പോൾ അവർക്ക് ഇതുവരെ ചെയ്യാൻ പറ്റാത്ത ചെയ്യാത്ത തരത്തിലുള്ള എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം പോയി പറയണമല്ലോ. അല്ലാതെ നമ്മൾ റെഗുലർ ഒരു ഫിലിം മേക്കിംഗ് എന്തെങ്കിലും സിനിമ ചെയ്യാൻ പറ്റില്ലല്ലോ ഈ രണ്ട്, പ്രത്യേകിച്ച് ഈ രണ്ട് ആക്ടേഴ്സിനെ വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ സിനിമ അദ്ദേഹമായിട്ട് ചെയ്യണമെന്ന് ഇപ്പോഴും ആഗ്രഹമുണ്ട്. അദ്ദേഹം ഒരു ഗ്രീൻ സിഗ്നൽ തരാനും വേണ്ടി ഞാൻ പിന്നീട് അതിന് പുറകെ പോയിട്ടുമില്ല. ഞാൻ അദ്ദേഹത്തിനൊരു സ്റ്റോറി ലൈൻ അയച്ചു കൊടുത്തു. അത് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് അദ്ദേഹം എൻ്റെ സുഹൃത്തായ രാകേഷിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. ഞാനത് ഒന്ന് റിവൈവ് ചെയ്യണം. അപ്പോൾ അതിനൊരു മെയിൻ കാസ്റ്റ്, ഒരു ഫീമെയിൽ കാസ്റ്റ്, ഒരു ഹോളിവുഡ് ആക്ട്രസ് തന്നെ ആയിരിക്കണം. എന്നാലേ ആ സിനിമ വേണ്ടതിൽ ശ്രദ്ധിക്കപ്പെടുള്ളൂ. ഞാനിപ്പോൾ അതിനുള്ള വർക്കിലാണ് ഞാനിപ്പോൾ. ആക്ച്വലി ഞാൻ പുറത്തുള്ള പല ഹോളിവുഡ് ആക്ട്രസ്സുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവരാരെങ്കിലും ബോർഡിലേക്ക് വരികയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിലേക്ക് വീണ്ടും പോകാമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ എനിവേ ഐ എം വർക്കിംഗ് ഓൺ ഇറ്റ്. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് അസുഖം ഉണ്ടെങ്കിൽ ഞാൻ ഇന്ത്യൻ ആക്ടേഴ്സ് ആരെങ്കിലുമായിട്ട് ഞാനതിന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഇറ്റ്സ് എ വെരി ക്വയറ്റ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അതൊരു ഒരു അംബീഷ്യസ് പ്രോജക്റ്റാണ്. ഐ ഷുഡ് ഡു ഇറ്റ്. ഞാനത് ചെയ്യേണ്ട സിനിമയാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഞാൻ ആ സിനിമ ചെയ്യും. അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. നോക്കാം.